ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മളുടെ ശംഖുപുഷ്പം. അപ്പം നമ്മളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട് കേട്ടോ ശംഖുപുഷ്പം. അപ്പം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മളുടെ ശംഖുപുഷ്പത്തിന്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബട്ടർഫ്ലൈ പീ എന്നാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ശംഖുപുഷ്പത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പേര് ഇതിന് വന്നിട്ടുള്ളത്. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം. ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള ഒരു മരുന്നായിട്ടാണ് ശംഖുപുഷ്പം ഉപയോഗിച്ച് വരുന്നത്. ഈ ഒരു ചെടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കളറിലുണ്ട്, ഒന്ന് ബ്ലൂവും ഒന്ന് വൈറ്റും ആണ്. ബ്ലൂ കളറാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, വൈറ്റും ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂ കളർ ശംഖുപുഷ്പത്തെയാണ്. അപ്പോൾ ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പടർന്ന് പിടിക്കും, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇതിൽ ഒരു എട്ട് നെട്ടിയിൽ തന്നെ അഞ്ചോ ആറോ ഇലകളായിരിക്കും ഉണ്ടാവുക. അതും ചെറിയ ചെറിയ ഇലകളാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലവർ ഓരോരോ ഫ്ലവറായിട്ടാണ് കേട്ടോ, കൂട്ടം കൂടിയിട്ടല്ല, ഓരോരോ ഫ്ലവറായിട്ടാണ് ഇതുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ മുടിക്കും ചർമ്മത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. നീലപുഷ്പത്തിൻ്റെ ചെടി കഷായമാക്കി കുടിച്ചാൽ ഉന്മാദം, ശ്വാസരോഗം, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള കുറേ അതുപോലുള്ള കുറേ അസുഖങ്ങൾക്കൊരു നല്ലൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേര് പശുവിൻ്റെ പാലിൽ അരച്ച് കലക്കി കുടിച്ചാൽ വയറിളകാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പയറിൻ്റെ രൂപത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒരു വിത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിത്തുകളുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ ഇത് ഒരുപാട് യൂസ് ചെയ്തിരുന്നു. പണ്ടത്തെ കാലത്ത് നല്ല ഇപ്പോഴും നല്ലൊരു മരുന്ന് തന്നെയാണിത്. പിന്നെ നമ്മളുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പച്ച വേരില്ലേ, ആ പച്ച വേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ എന്നും കഴിച്ചാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വേരിന് നല്ലൊരു ശക്തി ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വേര് ഈ തൊണ്ട സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും കേട്ടോ. തൊണ്ട വീക്കം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഔഷധ സസ്യം കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് പനി കുറയ്ക്കാനും ശരീരബലം ഉണ്ടാക്കാനും മാനസിക രോഗ ചികിത്സക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ബ്ലൂ ടീ. അപ്പോൾ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് ഈ ഒരു പുഷ്പത്തിൽ നിന്നാണ്. അപ്പോൾ ബ്ലൂ ടീക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിലിതുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിക്കണം. ചുമ, ജലദോഷം, ആസ്മ അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം ഈ ഒരു ബ്ലൂ ടീയിലൂടെ നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ നമ്മളുടെ ശ്വാസകോശത്തിലെയും ശ്വാസനാളത്തിലെയും കഫം ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെയാണ് ഉത്കണ്ഠ, വിഷാദം അങ്ങനെയുള്ളതൊക്കെ അകറ്റാനും ഈ ഒരു ബ്ലൂ ടീ കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് ഈ ഒരു ബ്ലൂ ടീ ഉണ്ടാക്കാന്നുള്ളത്. അപ്പം അത് പെട്ടെന്നുള്ള സിമ്പിളാണ്. ബ്ലൂ ടീ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണെന്നൊക്കെ ആലോചിച്ച് പോവും. അപ്പോൾ അത് ഉണ്ടാക്കി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു മൂന്നോ നാലോ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇതളകളിട്ട് ആ വെള്ളം നല്ലോണം തിളപ്പിക്കുക. അപ്പോൾ അതിങ്ങനെ തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്ലൂ കളർ ആ വെള്ളത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ചൊരു നാരങ്ങനീര് ചേർക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നാരങ്ങനീര് ചേർത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഏലക്കായും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണക്കിയിട്ടാണ് കേട്ടോ ബ്ലൂ ടീ കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. നമുക്ക് ഇത് ഉണങ്ങണമെന്നില്ല, ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഇത് കിട്ടുന്നത് ഇങ്ങനെ ഉണങ്ങിയ രീതിക്കായിരിക്കും.
അപ്പം ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ എല്ലാവരും എന്തായിരുന്നു നട്ടുപിടിപ്പിക്കണം. നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ട് ബ്ലൂറ്റിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.